നമസ്കാരം റാഫ്റ്റോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീസൺ അവസാനിക്കുന്നു, കോച്ചുമാരുടെ പല കോച്ചുമാരുടെയും സ്ഥാനം ഇളകാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നു. സിനദിൻ സിദാൻ റയൽ മാഡ്രിഡ് വിട്ടുപോയേക്കും എന്ന വാർത്തയും അതിനോട് ചേർത്താണ് നമ്മൾ കേട്ടത്. എന്നാൽ ഇപ്പോൾ ഇതാ മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നു. മാക്സിമിലിയാനോ അലഗ്രിക്ക് ഇപ്പോൾ റയൽ മാഡ്രിഡ് ഒരു ഓഫർ മുന്നോട്ട് വെച്ചിരിക്കുന്നു. 2 വർഷത്തെ ഓഫറാണ്. അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്ന സാലറി എത്രയാണ് എന്ന് വരെ പുറത്ത് വിട്ടുകൊണ്ട് ഒരു ഇറ്റാലിയൻ മാധ്യമം രംഗത്തെത്തിയിട്ടുണ്ട്. അവർ ഉദ്ധരിച്ചുകൊണ്ട് അത് മാർക്കയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാർക്കയുടെ ആ റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: റയൽ മാഡ്രിഡ്സ് ഓഫർ ടു അലഗ്രി എ 2-ഇയർ ഡീൽ വിത്ത് ഓപ്ഷൻ ഓഫ് എ 3rd അറ്റ് 10 മില്യൺ യൂറോ പെർ സീസൺ എന്നാണ്. എന്ന് പറയുമ്പോൾ 2 വർഷത്തേക്കുള്ള ഒരു ഓഫറാണ് മാക്സിമിലിയാനോ അലഗ്രിക്ക് മുന്നിലേക്ക് റയൽ മാഡ്രിഡ് വെച്ചിരിക്കുന്നത്. 10 മില്യൺ യൂറോയായിരിക്കും അദ്ദേഹത്തിന് ഓരോ വർഷവും ലഭിക്കാൻ പോകുന്നത്. വേണമെങ്കിൽ 3-ാമത്തെ 1 വർഷത്തേക്ക് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട് എന്നാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത്. തീർച്ചയായിട്ടും മാക്സിമിലിയാനോ അലഗ്രി, റൗൾ ഗോൺസാലസ് എന്നിവരുടെ പേരൊക്കെ ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ സിദാൻ ഇതുവരെ താൻ ക്ലബ്ബ് വിടുകയാണ് എന്ന കാര്യം ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, താരങ്ങളോട് താൻ അത്തരത്തിൽ പറഞ്ഞു എന്ന കാര്യം അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തതാണ്. എന്തായാലും ലാഗസെറ്റ ഡെല്ലാ സ്പോർട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഫ്ലോറന്റിനോ പെരസ് അലഗ്രിക്ക് ഒരു ഓഫർ വെച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്ത പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. കാര്യങ്ങൾ ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. പക്ഷേ ഇതൊരു ചെയിൻ റിയാക്ഷൻ ആണ് എന്ന വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ മാർക്ക പോയിരിക്കുന്നത്. കാരണം ആൻഡ്രിയ പിർലോയെ യുവന്റസ് ഒഴിവാക്കും, ആ സ്ഥാനത്തേക്ക് അവർ സിദാനെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സിദാൻ ഇതുവരെ അതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ കൊറിയറ ഡെല്ല സ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട്, ഈ കാര്യം പറയുന്നത് കൊറിയറ ഡെല്ല സ്പോർട്ടാണ്, കൊറിയറ ഡെല്ല സ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ മാർക്ക അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, അന്റോണിയോ കോണ്ടെയുടെ ജോബ് പോലും ഇന്റർ മിലാൻ്റെ നീണ്ട 10-11 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് സിരിയ കിരീടം നേടിക്കൊടുത്തു. എന്നാൽ പോലും ക്ലബിൻ്റെ തലപ്പത്തിരിക്കുന്നവരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പ് നല്ല രൂപത്തിലല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോബ് പോലും ഇപ്പോൾ സേഫ് അല്ല എന്ന തരത്തിലുള്ള റൂമറുകൾ പരക്കുന്നു. എന്തായാലും പല പ്രധാനപ്പെട്ട ക്ലബ്ബുകളുടെയും പരിശീലക സ്ഥാനത്തേക്ക് പുതിയ ആളുകൾ വരാനുള്ള സാധ്യത തന്നെയാണ് തെളിഞ്ഞു കാണുന്നത്. എഫ് സി ബാഴ്സലോണയുടെ പേര് നമ്മൾ പറഞ്ഞു കേൾക്കുന്നു. അവിടെയുള്ള പരിശീലകൻ റൊണാൾഡ് കുമാൻ പുറത്തു പോയേക്കുമെന്നാണ് പലരും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ സിദാന്റെ കാര്യത്തിൽ അത് സംഭവിക്കുകയാണെങ്കിൽ റയലിനും പുതിയ പരിശീലകനെ തേടണം. യുവന്റസിന്റെ കാര്യത്തിൽ പിർലോക്ക് പകരം പുതിയ പരിശീലകനെ തേടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെ വലിയ മാറ്റങ്ങളായിരിക്കും സമ്മറിൽ സംഭവിക്കുക എന്നൊരു പ്രതീതിയാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്തുള്ളത്. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.